പറയാൻ പോകുന്നത് ഇത് നമ്മുടെ ഭക്ഷണം നമ്മുടെ മണ്ണിൽ നിന്ന് എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഭൂമിയിൽ മനുഷ്യനുണ്ടായ കാലഘട്ടം തൊട്ട് നാം കൈവരിച്ച നേട്ടങ്ങൾ അനേകമാണ്. ഇന്നിതാ 21-ാം നൂറ്റാണ്ടിന്റെ പടിവാതിൽക്ക് നാം എത്തി നിൽക്കുമ്പോൾ നമ്മുടെ ലോകം മുഴുവൻ നമ്മുടെ വിരൽത്തുമ്പിലായി കഴിഞ്ഞിരിക്കുന്നു. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. അവന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണ് ഭക്ഷണം. പല മേഖലകളിലും വെട്ടിപ്പിടിച്ച മനുഷ്യന് വിഷവിമുക്തമായ ഭക്ഷണം ലഭിക്കുന്നുണ്ടോ? അതിപ്പോഴും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ഇതിനുള്ള ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ക്യാൻസർ പോലെയുള്ള അനേകം രോഗങ്ങൾ. ഇതിന് ഒരു പരിധിവരെ കാരണം അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് നാം പണം കൊടുത്തു വാങ്ങുന്ന വിഷം കാരണ ഭക്ഷണം തന്നെ എന്നത് ഒരു പരസ്യമായ രഹസ്യമാണ്. കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായുള്ള കാലാവസ്ഥയുള്ള കേരളം പോലെയുള്ള സംസ്ഥാനം ഭക്ഷണത്തിന് വേണ്ടി മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് വളരെ വേദനാജനകമാണ്. കേരളം കണ്ടവർക്കറിയാം, മുമ്പ് തലയുയർത്തി നിന്നിരുന്ന നെൽപ്പാടങ്ങൾ സ്ഥാനത്ത് ഇപ്പോൾ പെട്ടിപെട്ടി പോലെ അടുക്കി വെച്ചിരിക്കുന്ന കെട്ടിടങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ നെൽ ഉത്പാദിപ്പിച്ചിരുന്നത് കേരളത്തിലായിരുന്നു. ഇപ്പോൾ ഏറ്റവും അധികം സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതും കേരളത്തിലാണ്. കേരളം കൃഷിയിൽ നിന്ന് വളരെ അകന്നിരിക്കുന്നു. കൃഷി കർഷകനെ പോറ്റുന്നു, കർഷകൻ ലോകത്തെ പോറ്റുന്നു എന്നൊക്കെയാണ് സങ്കല്പം. എന്നാൽ കൃഷി കർഷകനെയല്ല മറ്റു പലരെയുമാണ് പോറ്റുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. കൃഷി ഉപജീവന മാർഗമാക്കിയ പലരും ഇപ്പോൾ പട്ടിണിയും പരിവട്ടവുമായി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം അടുത്തു വരുത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിനെല്ലാം വേണ്ടി നാം തിരിച്ച് മണ്ണിലേക്ക് ഇറങ്ങണം. നമ്മുടെ ഓരോ ബാൽക്കണിയും പച്ചക്കറി കൃഷിക്കായി വിനിയോഗിക്കാം. മട്ടുപാവ് കൃഷിയെ പ്രോത്സാഹിപ്പിക്കാം. ജൈവവളങ്ങൾ ഉപയോഗിച്ച് ചെടികളെ പരിപോഷപ്പെടുത്താം. ചെറിയൊരു കോഴിക്കൂടും മൂന്നാല് നാടൻ കോഴികളും ഒപ്പം കൂട്ടാം. ഒരു നാടൻ പശു കൂടി ഉണ്ടെങ്കിൽ ഉഷാർ. വിഷരഹിതമായ ഭക്ഷണത്തിലൂടെ ഒരു പുതു തലമുറയെ സൃഷ്ടിക്കണമെങ്കിൽ നാം തിരിച്ച് മണ്ണിലേക്ക് ഇറങ്ങണം. സഹായത്തിന് സർക്കാരിന്റെ പല കാർഷിക പദ്ധതികളിൽ സമീപിക്കാം. ഇനിയെങ്കിലും മണ്ണിനെ അറിഞ്ഞ് മണ്ണിന്റെ മക്കളായി ജീവിക്കാം. ആരോഗ്യമുള്ള പുതു തലമുറയ്ക്ക് വേണ്ടി നമുക്ക് പ്രതിജ്ഞ എടുക്കാം. ഇനി നമ്മുടെ ഭക്ഷണം നമ്മുടെ മണ്ണിൽ നിന്ന്. നന്ദി.